ശരിക്കും ജനിച്ചത് കൊടുങ്ങല്ലൂര്. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷം കേരളത്തിനുള്ള ഒരു കണക്ട് ശരിക്കും വരുന്നത് ഏഷ്യാനെറ്റിനോട് കൂടിയാണ്. ശരിയാണ്. അത് ഞാൻ പഠിച്ചതൊക്കെ പുറത്തായിരുന്നു. ഞാൻ ജനിച്ചത് കൊടുങ്ങല്ലൂർ ആണെങ്കിൽ അന്ന് എൻ്റെ അച്ഛൻ ബോംബെയിലായിരുന്നു. സോ ഞാൻ ആദ്യത്തെ 5 ക്ലാസ് വരെയും പഠിച്ചത് ബോംബെയിലാണ്. പിന്നെ ഹി ഗോട്ട് ട്രാൻസ്ഫർ ടു കൽക്കട്ട. അപ്പോൾ അവിടെ ഒരു കൊല്ലം. അതിനുശേഷം എല്ലാം മദ്രാസിലാണ്. കേരളമായിട്ടുള്ള ബന്ധം ഈ സമ്മർ വെക്കേഷൻ ഇവിടെ വരും, 2 മാസം, 1.5 മാസം ഇവിടെ കഴിയും, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മലയാളം ഈ ഇംഗ്ലീഷ് കലർത്തിയ ഒരു മലയാളം ആവാൻ കാരണം തന്നെ. എന്നാൽ എനിക്ക് വായിക്കാൻ എഴുതാനും അറിയാം കേട്ടോ, കാരണം എൻ്റെ അമ്മ അത് വളരെ കർശനമായിട്ട് എൻ്റെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് വായിക്കാനും എഴുതാനും അറിയാം. സംസാരിച്ച് പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഐ തിങ്ക് യു സ്റ്റാർട്ടഡ് യുവർ ഫോറി ഇൻടു ജേർണലിസം അല്ലേ? അതെ. ക്രിറ്റിസിസം ഓഫ് ഫിലിംസ് അല്ലെങ്കിൽ ഫിലിംസിനെ പറ്റി ക്രിട്ടിക്കൽ റിവ്യൂസ് മാത്രമല്ല, ഫിലിംസിനെ ഇത്തരം കൂടി സീരിയസ് ആർട്ടിക്കിൾസ് എഴുതുക. അപ്പം ഞാനൊരു വളരെ പാഷനറ്റ് ആയിരുന്നു ഫിലിംസിനെ, പെർട്ടിക്കുലർലി യൂറോപ്യൻ സിനിമ. അന്ന് ഈ ന്യൂ വേവ് സിനിമ 70സിലെ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയിലൊക്കെ അതിൻ്റെ ഒരു വലിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഐ വുഡ് സീ ഓൾമോസ്റ്റ് ഓൾ ദി ബിഗ് മാസ്റ്റേഴ്സ്, യുനോ, ബ്രെസോം, ബ്യൂനുവേൽ, യാൻസ്ക്, ഓൾ ദി ഫേമസ് യൂറോപ്യൻ ഫിലിം മേക്കേഴ്സ്. അതിനെപ്പറ്റി പിന്നെ എഴുതുമായിരുന്നു. അപ്പോൾ ഹിന്ദുവിൽ ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫിലിം ക്രിറ്റിക്സ്. ഐ യൂസ് ടു റൈറ്റ് ഓൺ സിനിമ സീരിയസ്ലി. എന്ന് വെച്ചാൽ ഒരു റിവ്യൂ മാത്രമായിട്ടില്ല, സീരിയസ് ആർട്ടിക്കിൾസ് അബൌട്ട് സിനിമ മാത്രമല്ല, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് ഒക്കെ ഹിന്ദുവിന് കവർ ചെയ്തത് ഞാനായിരുന്നു. പിന്നെ അതിനുശേഷം ടെലിവിഷനും ഞാനത് ചെയ്തിരുന്നത്, ദൂരദർശനും ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് കവർ ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ജേർണലിസ്റ്റിക് എന്താ പറയുക ഇൻട്രസ്റ്റ് എന്ന് പറയാൻ. അത് അതിൽ നിന്ന് മറ്റ് ജേർണലിസ്റ്റിലേക്ക് കടക്കാൻ ഒരു വളരെ യാദൃശ്ചികമായിരുന്നു. അന്ന് കസ്തൂരി ആയിരുന്നു അന്ന് ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്റർ. ഈ ഫിലിംസിനെ തന്നെ പറ്റി തന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ കസ്തൂരി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒരു ബ്യൂറോ തുടങ്ങാനുള്ളൊരു ഉദ്ദേശമുണ്ട്, വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ദാറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായ്മയില്ല, പക്ഷേ ഞാൻ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ചെയ്തിട്ടില്ല. No, we are sure you can do it. അങ്ങനെ ഹി ടോൾഡ് മീ ടു ഗോ ആൻഡ് പൈലറ്റ് ദി ഏരിയ. ഒരു പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടി പോയി. അങ്ങനെയാണ് ഞാനാണ് ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ ബ്യൂറോ തുടങ്ങുന്നത്. അങ്ങനെ ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ജേർണലിസ്റ്റ് ആയി മാറി. ഞാൻ കേട്ടിട്ടില്ല, ബിക്കോസ് വി ഹാവ് ഗോൺ ടു ബേർലിൻ ടുഗദർ. അന്ന് ഞാൻ അവിടെ ചെന്നപ്പം ആദ്യം അവർ പറയുന്നത് ദ ഫസ്റ്റ് നോൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബ്രോഡ്കാസ്റ്റ്. അതെ അതെ. അത് അതെന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് അവിടെ വൈൽ വാസ് വർക്കിംഗ് ആസ് എ ഹിന്ദുവിൻ്റെ കോറസ്പോണ്ടൻ്റ് ആയി വർക്ക് ചെയ്യുമ്പോൾ തന്നെ, വെസ്റ്റ് ഏഷ്യ കോറസ്പോണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ അവിടെ ഒരു അവിടുത്തെ റേഡിയോ ബാറിൻ്റെ റേഡിയോൻ്റെ ചീഫ് ഒരു അഹമ്മദ് സുലൈമാൻ എന്നൊരു പാലസ്റ്റീനിയനായിരുന്നു. അപ്പോൾ അതുവരെയും ഞാൻ പോകുന്നവരെയും അവിടെ ന്യൂസ് കാസ്റ്റേഴ്സ് ഒക്കെ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. നോൺ ബ്രിട്ടീഷ് ന്യൂസ് കാസ്റ്റ് അറബ്സ് പോലും നോട്ട് റീഡിംഗ് ന്യൂസ്. അപ്പോൾ എന്നൊരു വോയിസ് ടെസ്റ്റിന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയിട്ട് ഞാൻ വോയിസ് ടെസ്റ്റ് കൊടുത്തപ്പോൾ ഹി സെഡ് ഐ വോണ്ട് യു ടു സ്റ്റാർട്ട് റീഡിംഗ് ന്യൂസ്. അല്ലെ? അപ്പോൾ ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. ഹി സെഡ് ഐ വോണ്ട് ടു ബ്രേക്ക് ദിസ് ബ്രിട്ടീഷ് മോണോപ്പൊളി ഓഫ് ന്യൂസ് ഇൻ റേഡിയോ ബഹ്റൈൻ. അങ്ങനെ ഞാൻ അവിടെ റേഡിയോ ന്യൂസ് വായിച്ചു തുടങ്ങുന്നു. സോ ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് സിനിമയായിരുന്നു അന്ന് എൻ്റെ പാഷൻ നോട്ടം. ശരിക്കും സിനിമയായിരുന്നു എൻ്റെ വിഷൻ. അപ്പോൾ സിനിമയിലേക്ക് കടക്കണമെങ്കിൽ ടെലിവിഷൻ ആണല്ലോ ഏറ്റവും അടുത്ത സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ആ രീതിയിലാണ് ടെലിവിഷൻ. പക്ഷേ ദെൻ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ടെലിവിഷൻ. ആൻഡ് ഫൈനലി ടെലിവിഷനിൽ കൂടി ഒടുക്കം. See, the destiny is something which you cannot predict. അതെ. അല്ല, അതിന് മുമ്പ് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഒരു ആരും അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ. ആ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിലുള്ള ആൺപാത്രങ്ങൾക്ക് എല്ലാവർക്കും താടി ഉണ്ടായിരുന്നു. അപ്പൊ ആരും അതിനെപ്പറ്റി ഇത് എഴുതിയപ്പോ എഴുതി ഇനിയും വടിച്ചിട്ടില്ലാത്ത നമ്മൾ എന്നും പറയായിരുന്നു ഈ സിനിമയെ പറ്റി. എല്ലാവർക്കും താഴെയുണ്ട് അതില്. കാരണം അത് ഇറ്റ്സ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് റെവല്യൂഷൻ. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫിലിം ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷെ അത് ഒരു തിയേറ്ററിക്കൽ പോസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി ഒരു പാരലൽ ആർട്ട് ഫിലിം ആയിരുന്നു. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം അടുത്ത കാലത്ത് പിന്നെ മമ്മൂട്ടിയുടെ നിർബന്ധിച്ചുകൊണ്ട് മറ്റേ ആ സിനിമ ലൗഡ് സ്പീക്കർ എന്ന ജയരാജന്റെ ഫിലിമിൽ അഭിനയിച്ചു. ശരി, എൻ്റെ ജീവിതത്തിൽ ഏഷ്യാനെറ്റിലെ ജോലി ചെയ്തതിൽ ഏറ്റവും ഞാൻ വാല്യുബിളായിട്ട് കാണുന്ന ഒന്ന് ഭാസ്കര മാഷുമായിട്ട്. അതെ. അസോസിയേഷൻ. അതെ. കാരണം ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങൾ രണ്ടുപേരെയും തൊട്ടടുത്ത് മുറികളായിരുന്നു. അതെ അതെ.
പക്ഷേ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലെ എനിക്ക് എന്തുണ്ടെങ്കിലും ഹി കംസ് ടു യു. അന്ന് എനിക്ക് മലയാളം എൻ്റെ പെറ്റമ്മയാണെങ്കിലും ഇംഗ്ലീഷ് ആയിരുന്നു സാറിനെ പോലെ പോറ്റമ്മ. കാരണം എനിക്ക് ഐ വാസ് നോട്ട് വെരി കൺവേഴ്സൻറ്റ് ഇൻ റൈറ്റിംഗ്. അപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഒന്ന് ആലോചിച്ചു മാഷാണത് മലയാളത്തിലേക്ക്. അപ്പം എന്നിട്ട് സംപ്രേക്ഷണം എന്നെഴുതിയിട്ട് കൊടുത്തു. എനിക്ക് സംപ്രേക്ഷണം ഞാൻ ഇത്തിരി ബലമായിട്ട് കൊടുത്തു. അപ്പം മാഷ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണകുമാറേ അത് സംപ്രേക്ഷണമല്ല സംപ്രേഷണം, ഇക്ഷല്ല ഷായാണ്. അപ്പം ശരിക്ക് ടെലിവിഷനിലെ ആദ്യാക്ഷരം എന്നെ പഠിപ്പിച്ചത് ഞാൻ ആദ്യം മദ്രാസിലായിരുന്നല്ലോ അന്ന്. അപ്പം ഞാൻ രാധികയൊക്കെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ അറിയില്ല. പക്ഷെ എനിക്കൊരു ഓർമ്മയുണ്ട്, ഞാൻ അന്ന് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നോ ഹൈസ്കൂളിലൊക്കെ ഉള്ളപ്പോൾ എന്തോ ഒരു ലക്കി ഡിപ്പിന് വേണ്ടി അത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്നൊന്നും യാതൊരു രാധിയുണ്ടായിരുന്നോടെ അതും എനിക്കറിയില്ല. ഇങ്ങനെ അറിയില്ല. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഓഫ് കോഴ്സ് യാദർച്ഛികമായിട്ട് ഇങ്ങനെ ഞങ്ങൾ മറ്റേ കണ്ടുമുട്ടി കല്യാണം കഴിഞ്ഞു, അങ്ങനെ പാർട്ട് ഓഫ് മൈ ഫാമിലി. മാഷിന്റെ സിനിമയിൽ സാർ ആ കാലങ്ങളിൽ കാണാറുണ്ട്? സിനിമകൾ കാണാറുണ്ട്. കാരണം പ്രത്യേകിച്ചും എൻ്റെ സിനിമ ഈ ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമല്ല നീലക്കുയിൽ അങ്ങനെ ചില മലയാളത്തിലൊരു മാത്രമല്ല പാട്ടുകളുടെ ഒരു ശൈലി അതൊക്കെ അനലൈസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇത് ഇങ്ങനെ ഐ യൂസ് ടു ടച്ച് ഓൺ ഹിസ് വർക്ക് സ്റ്റൈൽ. പിന്നെ ഓഫ് കോഴ്സ് ആസ് എ കവിയായിട്ട് ഐ യൂസ് ടു അഡ്മയർ ഹിം. കാരണം മലയാള സിനിമാ ഗാനങ്ങൾക്ക് ശരിക്കും മലയാളത്തിന്റെ ഭാഷയും ശൈലിയും കൊടുത്ത അദ്ദേഹം വളരെ ലളിതമായ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരുപാട് പാട്ടുകളുണ്ട് മാഷ, നല്ല പാട്ടുകൾ. പക്ഷെ അദ്ദേഹത്തിന് തന്നെ വളരെ ഇഷ്ടപ്പെട്ട പാട്ട് ഇത് ഈ മറ്റേ കൃഷ്ണമാനം പറയാം, ഈ മറ്റേ നഗരം എന്നുള്ള പാട്ടായിരുന്നു. ഇപ്പം യേശുദാസ് പാടി പോലെയോ മറ്റുള്ള പാടി പോലെ നമുക്ക് പറ്റില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. അദ്ദേഹത്തിൻ്റെ ആ ശൈലി, അതെ അതെ, പിന്നെ ആ ഒരു ഡീപ്പ് റെസൊണന്റ് വോയിസ്, അതെ, നല്ല ടെമ്പറുള്ള വോയിസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മാഷ്ടെ മനസ്സിലെ ആ പാട്ടിനുള്ള ഒരു ആശയം മാഷ്ടെ മനസ്സിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ ശൈലിക്ക് ഒരുപാട് വ്യത്യാസം വരാം. അതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത് സാറിന് അറിയാമായിരിക്കും, മാഷക്ക് അവസാന കാലത്ത് ഓർമ്മയെല്ലാം നശിച്ചിട്ട് മാഷക്ക് ഈവൻ ഒന്നുമേ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത, ഈ സ്വന്തം പടം നോക്കിയിട്ട് ഇത് ഭാസ്കരനല്ലേ എന്ന് ചോദിച്ചു, അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഏറ്റവും അവസാനം മാഷക്ക് ഓർമ്മയുണ്ടായിരുന്ന ഈ പാട്ട് മാത്രമാണ്, അവസാന ദിവസങ്ങളിൽ പോലും. സിംഫണി ടിവി.